ഹായ് ഫ്രണ്ട്സ്, രാവിലെ എഴുന്നേറ്റപ്പം മുതൽ അമ്പാടി ചെമ്പരത്തി ചായ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് വാശിയായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ മഴയല്ലേ, ഇപ്പോൾ ചെമ്പരത്തിയിൽ പൂവൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എന്തായാലും നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ചെമ്പരത്തിയുടെ അടുത്തൊരു കപ്പളം നട്ടിരുന്നു. അതിൽ അവൻ്റെ അത്രേ ആയിട്ടുള്ളൂ, അതിൽ ചെറിയ രണ്ട് കപ്പക്ക പിടിച്ചിട്ടുണ്ട്. അവനത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. വന്ന കാര്യം മറന്ന പോലെ അടുത്തുനിന്ന് കാന്താരിയിൽ നിന്ന് അവൻ കാന്താരി മുളകൊക്കെ പറിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ അമ്മയ്ക്ക് പറിക്കുന്നതാ, അമ്മ കറിയാക്കുമ്പോൾ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് എനിക്കത് പറിച്ചു തന്നു. അമ്പാടിയുടെ ആഗ്രഹം പോലെ ഒരു പൂ മാത്രം ഉണ്ടായിരുന്നു, ബാക്കി പൂക്കളൊന്നും ഇല്ല. മഴയായതുകൊണ്ട് തന്നെ പൂവൊന്നും ഇല്ല. നിങ്ങൾ ചെമ്പരത്തി ചായ കുടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ചായ ഉണ്ടാക്കാൻ പൂ പറിക്കുമ്പോഴാണ് എന്നാൽ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള തോരനും ചെമ്പരത്തിയില കൊണ്ടായാലോ എന്ന് ആലോചിച്ചത്. പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് ഇലകൾ അങ്ങ് പൊട്ടിച്ചെടുത്തു ഞാൻ. കഴിഞ്ഞ ദിവസം പേപ്പറിലാണ് കണ്ടത് ചെമ്പരത്തി ഇലയും തോരൻ വെക്കാന്നുള്ളത്. അതെൻ്റെ പുതിയ അറിവായിരുന്നു. കാരണം ചെമ്പരത്തി കുറേ കാലമായി മുറ്റത്തുണ്ട്, ഇതുവരെ അങ്ങനെയൊരു അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഇത് പരീക്ഷിച്ച് കളയാമെന്ന് കരുതി കുറച്ച് ഇലകൾ ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലെഴുതിയിരുന്നു തളിരില പാടില്ല, അതുപോലെ തന്നെ നല്ലോണം മൂത്ത ഇലകളും പാടില്ല, അതിൻ്റെ ഇടയ്ക്കുള്ള അത്ര മൂത്തതുമല്ല അത്ര തളിരും അല്ലാത്ത ഇലകൾ പറിച്ചെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെമ്പരത്തി ഇല തോരം വെക്കുന്നുള്ളത് അധികം ആർക്കും അറിയാത്ത കാര്യമായിരിക്കും. കാരണം നമ്മൾ ചെമ്പരത്തി സാധാരണ പൂവ് ഇലയും പറിക്കുന്നത് ഒന്നെങ്കിൽ എണ്ണ കാച്ചാനോ അല്ലെങ്കിൽ താളിയാക്കാൻ, ഇല പൂവും പറിച്ച് തളിയിൽ തേക്കാൻ താളിയാക്കാനൊക്കെ ആയിരുന്നു. ഞാനങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. തോരം വെക്കാന്നുള്ളത് പുതിയ അറിവാണ്, വെച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കാം. എന്തായാലും മഴയായതുകൊണ്ട് തന്നെ നല്ല ഇലകളാണ്. പിന്നെ അമ്പാടിക്കുള്ള ചായക്കുള്ള പൂവും ഞാൻ പറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കൂടി കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. ഇലകളിലൊട്ടും വെള്ളം പാടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇലയൊക്കെ കഴുകി ഒരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് ഇലയിലെ വെള്ളം കളഞ്ഞിട്ട്, മാക്സിമം നന്നായിട്ട് തുടച്ച് വെള്ളം കളഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളം ഒട്ടും പാടില്ല. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ തോരനിലിടാൻ വേണ്ടി രണ്ട് പച്ചമുളക്, അതുപോലെ തന്നെ ഒരു കഷ്ണം സവോള, ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ട്, തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ച ചെമ്പരത്തിയിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ആ ഇലയിലേക്ക് പിടിപ്പിക്കാം. അത് ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. എന്നിട്ട് കുറച്ച് സമയം വെക്കാം. ഇതിനൊട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് ആ ഉള്ളി എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് വഴറ്റി വഴറ്റിയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഒട്ടും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ചെമ്പരത്തിയാണ് താളി പോലെയാകും. വെളിച്ചെണ്ണയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വഴറ്റുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇല ഇങ്ങനെയായി കിട്ടും. ഇനി നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് വന്നപ്പോൾ ഞാൻ എടുത്തു വെച്ച തേങ്ങ കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം. അധികമാരും ചെയ്യാത്തതും അതുപോലെ തന്നെ അധികമാർക്കും അറിയാത്തതുമാണ് ഇങ്ങനെ ചെമ്പരത്തിയില തോരം വെക്കുന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അമ്പാടി ചെമ്പരത്തി ചായ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് കൊണ്ടാണ് അങ്ങോട്ട് ചെമ്പരത്തി പറിക്കാൻ പോയത് തന്നെ. അതുകൊണ്ട് അവന് ചെമ്പരത്തി ചായ ഉണ്ടാക്കി കൊടുത്തു. അവൻ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഒരു ചെമ്പരത്തി ആയതുകൊണ്ട് ചായക്ക് അത്ര കളറില്ല. നാരങ്ങ വിഴിഞ്ഞപ്പം ചെറിയ കളറേ വന്നുള്ളൂ. ഒരു മൂന്നാല് ഇലയുണ്ടെങ്കിൽ നല്ല കളർ ഉണ്ടാവും. ചെമ്പരത്തി ചായ വെക്കുന്ന വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.